അപ്പോഴൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, 4 വയസ്സായ കുട്ടിക്ക് വയറുവേദനയാണ്, അതുപോലെ ഇടക്കിടക്ക് ടോയ്ലറ്റ് പോകുന്നു, ടോയ്ലറ്റ് പോകുന്ന സമയത്ത് മൂലം പുകച്ചിരി ഉണ്ട്, വേദന കൊണ്ട് കരയുന്നുണ്ട്. ഇത് നിങ്ങൾ ചിന്തിക്കുക, മാതാപിതാക്കൾ ചിന്തിക്കുക. കുട്ടികൾക്ക് അറിയില്ല ഏതെല്ലാം കഴിക്കുക, എന്ത് കഴിക്കുക, എന്ത് കഴിച്ചുകൂടാന്ന് കുട്ടികൾക്കറിയില്ല. നിങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ പുറമേയുള്ള കടകളിലോ ഹോട്ടലിലോ കാണുന്നതെല്ലാം അവർ ആവശ്യപ്പെട്ടു നിന്ന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊന്നും ചിന്തിക്കാതെ അവർക്കത് കൊടുക്കും. കൂടുതലായിട്ട് മുളക് കൊടുക്കുക, ചുവന്ന മുളക്. കോഴി, കോഴിമുട്ട, ബേക്കറി സാധനങ്ങളെല്ലാം കൊടുക്കുക. അതുപോലെ പാക്കറ്റ് ഫുഡുകൾ കൊടുക്കുക. ഇതുകൊണ്ട് കുട്ടികൾക്ക് സംഭവിക്കുക പലവിധ രോഗങ്ങൾ അവർ പിടികൂടുക. വയറ്റിൽ എരിച്ചിൽ പുകച്ചിലുണ്ടാകുന്നത് വയറ്റിൽ പൂണ്ണുണ്ടാവും, അതുപോലെ പൈൽസിൻ്റെ അസുഖം ഉണ്ടാവും, അതുപോലെ വിരുദ്ധാഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കും, ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും, ഇതെല്ലാം കൊണ്ടുണ്ടാവുക വിരുദ്ധാഹാരവും ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, ചോക്ലേറ്റുകളും ഐസ്ക്രീമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുക ഹെർണിയ, അതുപോലെ തന്നെ വെച്ചിലികോ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവും. അതുപോലെ പുളി, കുട്ടികൾക്ക് പുളി അധികം കഴിച്ചു കഴിഞ്ഞാൽ ഹെർണിയൻ്റെ അസുഖം ഉണ്ടാവും. ഇങ്ങനെ പലവിധ രോഗങ്ങൾ കുട്ടികളെ ബാധിക്കാൻ കാരണം നിങ്ങളാണ്, മാതാപിതാക്കളുടെ അശ്രദ്ധ, വിവരക്കേട്. പിന്നെയുള്ളത് അവരെ അലസത. അതിന് മെയിന കാരണം അഹങ്കാരമാണ് മാതാപിതാക്കൾക്ക്. എൻ്റെ മക്കൾ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിക്കൊടുക്കും, എൻ്റെ അടുക്ക് അതിനുള്ള പൈസയുണ്ട് എന്നില്ലേ അഹങ്കാരം കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നത്. പിന്നീട് ഈ അസുഖങ്ങളെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ആ കുട്ടി നിത്യരോഗിയായിട്ട്, വയറാണ് പ്രധാനം, ശരീരത്തിന് മൊത്തം നിയന്ത്രിക്കുന്ന ഒരു അവയവമാണ് വയറ്. ആ വയറ് ശുദ്ധമല്ലെങ്കിൽ ഒന്നും ശുദ്ധമല്ല. പിന്നെ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്ന, കുട്ടികളെ ഭക്ഷിപ്പിക്കുന്ന ഹറാമായ ഭക്ഷണം, പലിശക്കെടുത്തത്, അതുപോലെ മറ്റുള്ളവരിത് പിടിച്ചു പറിച്ചത്, കട്ടിട്ടെടുത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് പൈസയും ആ പൈസ കൊണ്ടുണ്ടാക്കിയത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതും കുട്ടികൾക്ക് രോഗങ്ങളുണ്ടാക്കും. കാരണം ഭൂരിഭാഗം ആൾക്കാരും പൈസ ലോൺ എടുക്കുക, പലിശക്കെടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരത് പിടിച്ചു പറിച്ചെടുക്കുക, ഇങ്ങനെയുള്ളത് കൊണ്ട് അതും രോഗത്തിന്, രോഗങ്ങൾക്ക് കാരണമാവും. അപ്പോഴാണ് കഴിക്കുന്ന ഭക്ഷണമെല്ലാം അശുദ്ധമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കെല്ലാം അസുഖത്തു നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ വിളിച്ച് എന്നോട് ഇടക്കിടക്കേ പറയും, വീട്ടിലെല്ലാവർക്കും അസുഖമാണ്, രോഗമാണ്, കൈവിഷം വന്നിട്ടുണ്ടോ സംശയമുണ്ട്, മറ്റാരെങ്കിലും സിഗറ് ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. ഇതെല്ലാം കാരണം അത്, ഇതെല്ലാം പ്രധാനം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല. ഒരു പാത്രം മുഴുവൻ പാലിൽ ഒരു തുള്ളി വിഷം ചേർത്ത് കഴിഞ്ഞാൽ ആ പാല് മുഴുവൻ വിഷമായി. അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്തിൽ ഹറാമായത്, തെറ്റായ വഴിയിലുള്ള ഒരു മണി ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം കേടായി. പിന്നെ അതിൽ നിന്ന് മോചനമാവാൻ വേണ്ടിയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ മാത്രം പോരാ, നിങ്ങൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, അങ്ങനെ തെറ്റെന്ന് മാറി നിൽക്കുക.